കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ടൈം സോണുകളിൽ നിന്ന് പവർഷൻ ടി വിയോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹത്തിൻ്റെതാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് ദിനവൃത്താന്ത പുസ്തകം 28:16 മുതലുള്ള വാക്യങ്ങളാണ്. ആ കാലത്ത് ആകാശ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് അശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു. ഏദോമിർ പിന്നെയും വന്ന് യഹൂദരെ തോൽപ്പിക്കുകയും ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഫിലിസ്തീരും താഴ്വീതിയിലും യഹൂദായുടെ തെക്കുമുള്ള പട്ടണങ്ങളെ ആക്രമിച്ച് ബേത്ത്ശമേശും അയ്യാലോനും ഗദേരോത്തും സോക്കോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തിംനായും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ച് അവിടെ പാർത്തു. ഇസ്രയേൽ രാജാവായ ആഹാസ് യഹൂദായിൽ നിർമര്യാദം കാണിച്ച് യഹോവയോട് മഹാദ്രോഹം ചെയ്തതുകൊണ്ട് അവൻ്റെ നിമിത്തം യഹോവ യഹൂദയെ താഴ്ത്തി. അശൂർ രാജാവായ തിക്ലത്ത് പിലേസർ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനെ ബലപ്പെടുത്താതെ ഞെരുക്കിയതേയുള്ളൂ. ആഹാസ് യഹോവയുടെ ആലയത്തിൽ നിന്നും രാജധാനിയിൽ നിന്നും പ്രഭുക്കന്മാരുടെ പക്കൽ നിന്നും കവർന്നെടുത്ത് അശൂർ രാജാവിന് കൊടുത്തു. എങ്കിലും ഇതിനാൽ അവന് സഹായമുണ്ടായില്ല. ആകാശ് രാജാവ് തൻ്റെ കഷ്ടകാലത്ത് കൂടെയും യഹോവയോട് അധികം ദ്രോഹം ചെയ്തു. എങ്ങനെയെന്നാൽ അരാം രാജാക്കന്മാരുടെ ദേവന്മാർ അവരെ സഹായിച്ചതുകൊണ്ട് അവർ എന്നെയും സഹായിക്കേണ്ടതിന് ഞാൻ അവർക്ക് ബലി കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ തോൽപ്പിച്ച ദമാശേക്കിലെ ദേവന്മാർക്ക് ബലി കഴിച്ചു. എന്നാൽ അവനും എല്ലാ ഇസ്രായേലിനും നാശകാരണമായി ഭവിച്ചു. ആകാശ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് യെരുശലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങളുണ്ടാക്കി. അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ അവൻ യഹൂദായിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികൾ ഉണ്ടാക്കി തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. അവൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും സകല പ്രവൃത്തികളും ആദ്യ അവസാനം യഹൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആകാശ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ യെരുശലേം നഗരത്തിൽ അടക്കം ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്നില്ല താനും. അവൻ്റെ മകനായ യെഹിസ്കിയാവ് അവന് പകരം രാജാവായി. അനുഗ്രഹീതമായ തിരുവചനങ്ങളുടെ ചുറ്റാകെ നാം ഇങ്ങനെ ആയിരിക്കുകയാണ്. ആകാശ് രാജാവ് ദൈവഹിതത്തിൽ നിന്ന് ഒത്തിരി അകന്ന് യാത്ര ചെയ്ത ഒരു യഹൂദിയ രാജാവ്. അവൻ്റെ ഭരണകാലഘട്ടത്തിൽ സംഭവിച്ച രണ്ട് കോംപ്രമൈസുകൾ 28:5 5-21 വാക്യങ്ങളിൽ ഇന്നലെ നാം ചിന്തിക്കുവാനിടയായി. ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസ്. അപ്പോൾ തന്നെ ഇന്ന് നാം ചിന്തിക്കുന്നത് 28:22-25 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റിലീജിയസ് കോംപ്രമൈസ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് ആകാസ് ചെയ്തത്. രാഷ്ട്രീയമായിട്ടും ദൈവഗതമില്ലാത്ത വഴികളിൽ ആശ്രയിച്ചു. അപ്പോൾ തന്നെ മതപരമായിട്ടും ദൈവത്തിനും പ്രമാണത്തിനും നിരക്കാത്ത പദ്ധതികളിലേക്ക് എത്തപ്പെടുവാൻ ഇടയായി. അതുകൊണ്ട് തന്നെ ഇസ്രയേലും സിറിയയും മാത്രമല്ല ഏദോമരും ഫിലിസ്തീനും ഇസ്രയേലിനെ യെരുശലേമിനെ ആക്രമിക്കാനായിട്ട് എത്തി. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ നമ്മൾ ചിന്തിച്ചിരുന്നു ഇസ്രയേലിൽ വന്ന് അവരെ ആക്രമിക്കുന്ന കാര്യം, ഇപ്പോൾ സിറിയക്കാർ വന്ന് ആക്രമിക്കുന്ന കാര്യം. ദൈവഹിതമില്ലാതെ യാത്ര ചെയ്ത രാജാവിനെ വീണ്ടും ഫെലിസ്തീനയുടെയും ഏദോമിയുടെയും കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഈ സമയത്ത് അവൻ അശൂർ രാജാക്കന്മാരോട് സഹായം ചോദിക്കുക. ദൈവത്തിന് സ്തോത്രം, വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ആര് വന്നിട്ടും ദൈവഹിതമില്ലാത്ത യാത്രകൾ നടത്തുന്നവർക്ക് വേണ്ടി ആര് വന്നാലും അതൊരു സഹായമായിട്ട് മാറത്തില്ല. എന്നെ ആ വാക്യങ്ങളിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു വാക്യം 28:22 വാക്യമാണ്. ഒന്ന് വായിച്ചാട്ട വാക്യം. ആഹാസ് രാജാവ് തൻ്റെ കഷ്ടകാലത്ത് കൂടെയും യഹോവയോട് അധികം ദ്രോഹം ചെയ്തു. അടുത്തതോടെ വായിച്ചാട്ട. എങ്ങനെയെന്നാൽ അരാം രാജാക്കന്മാരുടെ ദേവന്മാർ അവരെ സഹായിച്ചതുകൊണ്ട് അവർ എന്നെയും സഹായിക്കേണ്ടതിന് ഞാൻ അവർക്ക് ബലി കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ തോൽപ്പിച്ച ദമാശേക്കിലെ ദേവന്മാർക്ക് ബലി കഴിച്ചു. എന്നാൽ അവനും എല്ലാ ഇസ്രായേലിനും നാശകാരണമായി ഭവിച്ചു. കേട്ടോ, കഷ്ടകാലത്തൂടെ ഇത് ആരെക്കുറിച്ചായി പറയുന്നേ? ദാവീദിൻ്റെ കൊച്ചുമോനെ കുറിച്ചായി പറയുന്നത്.
സ്തോത്രം. എന്താ ഇവിടെ പറയുന്നേ? അവരെ സഹായിച്ച ദേവന്മാർ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ മനസ്സുണ്ടാകാത്ത ഒരു രാജാവ്. സ്തോത്രം. ആകാശിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതാ. ഗവാശ് മുതൽ ആകാശ് വരെയുള്ള ചരിത്രം ഇതിനോടകം പല ആവർത്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യോവാശ് ദൈവത്തിൽ നിന്ന് അകന്നു. അവൻ്റെ മകനായ അമസിയാവ് ഏകാഗ്രതയില്ലാതെ ആരാധിച്ചു. അവൻ്റെ മകനായ ഉസിയാവ് ഉപദേശം തെറ്റിച്ചു. അവൻ്റെ മകനായ യോഥാം ആലയത്തിൽ കയറിയില്ല. ഇവിടെ വരുമ്പോഴത്തേന് ആകാശ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്തു, ഉപകരണങ്ങളെ ഉടച്ചു, യെരുശലേമിൻ്റെ മൂലയിൽ ബലിപീഠങ്ങളെ ഉണ്ടാക്കി, വാതിലുകൾ അടച്ചു അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ആകാശിൻ്റെ കാലത്ത് ആലയത്തിൻ്റെ വാതിൽ അടഞ്ഞു, ദൈവസാന്നിധ്യം വിളി. എന്നാൽ ഇതിന് മുമ്പ് ഒരു 10 തലമുറയ്ക്ക് അപ്പുറത്ത്, സ്തോത്രം, 2 ദിനവൃത്താന്ത പുസ്തകം 7:1 ഇങ്ങനെ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യമാണ് 7:1. സ്തോത്രം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. അതെ, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുകൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രയേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. വലിയ വലിയപ്പന്റെ കാലഘട്ടത്തിൽ തേജസ് ഇറങ്ങിയ ആലയം, ജനമൊന്നിച്ച് ദൈവമുമ്പാകെ മുട്ടുകുത്തുവാൻ കാരണഭൂതമായി തീർന്ന ആലയം ഇന്ന് ആലയം അടഞ്ഞു കിടക്കുകയാണ്. അവിടെ എല്ലാം ബലിപീഠങ്ങൾ വന്നു. പാസ്റ്റർ, വേറൊരു വാക്യം ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നതാ. 29:8 വായിച്ചേ, ഇന്ന് ഈ ആലയത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കേ. അതുകൊണ്ട് യഹോവയുടെ കോപം യഹൂദായുടെയും യെരുശലേമിൻ്റെ മേൽ വന്നു. നിങ്ങൾ സ്വന്തം കണ്ണാൽ കാണുന്ന പോലെ അവൻ അവരെ നടുക്കത്തിനും അമ്പരപ്പിനും ഹാസ്യത്തിനും വിഷയമാക്കി തീർത്തു. ഇന്ന് ഈ ആലയം, സ്തോത്രം, നിങ്ങളുടെ സ്വന്തം കണ്ണാൽ നിങ്ങൾ കാണുന്നത് പോലെ നടുക്കത്തിനും അമ്പരപ്പിനും ഹാസ്യത്തിനും വിഷയമാക്കി തീർന്നു. ചിലതൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ നമ്മൾ നടുങ്ങുക. ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ഇങ്ങനെ കാണിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് അമ്പരപ്പെടുക. അതിനപ്പുറത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഇതൊരു ഹാസ്യ വിഷയമാക്കുക. എവിടെയാ ദുരന്തം സംഭവിക്കുന്നത്? തേജസ് ഇറങ്ങിയ ആലയം അടയപ്പെടുന്നു. സ്തോത്രം. ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം, ദാവീദ്, സോറി, യഹൂദിയ രാജാക്കന്മാരുടെ ചരിത്രം, ദാവീദ്, ശലോമോന്, രെഹബെയാം, അബിയാബ്, ആസ, യഹോശഫാത്ത്, യഹോരെയാം, അഹസിയാവ്, യോവാഷ്, അമസിയാവ്, ഉസിയാവ്, യോഥ. പ്രവാചകനായ യെശയ്യാവിൻ്റെ അടുക്കൽ ചെന്ന് പ്രവാചകനായ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38:8 ആ വാക്യം. സ്തോത്രം. ആകാശിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാം. ആകാശ് ഇന്ന് 10 തലമുറ പുറകിലേക്ക്. ഒന്ന് എണ്ണി നോക്കിക്കേ. ആകാശിന്റെ അപ്പൻ യോഥാം, കയ്യിലോട്ട് ശ്രദ്ധിച്ചോണേ. യോഥാമിന്റെ അപ്പൻ ഉസിയാവ്, ഉസിയാവിന്റെ അപ്പൻ അമസിയാവ്, അമസിയാവിന്റെ അപ്പൻ യോവാഷ്, അതിൻ്റെ അപ്പൻ അഹസിയാവ്, അഹസിയാവ് അതിൻ്റെ അപ്പൻ യഹോരെയാം, അതിൻ്റെ അപ്പൻ യഹോശഫാത്ത്, അതിൻ്റെ അപ്പൻ ആസിയ, ആസ, അതിൻ്റെ അപ്പുറം അബിയാവ്, അതിൻ്റെ അപ്പുറം രഹോബയാം. 10 തലമുറ, 10 ആകാശ് മുതൽ ആകാശിന് മുമ്പുള്ള 10 തലമുറ. ആ 10 തലമുറയ്ക്കപ്പുറത്ത് ചെല്ലുമ്പോൾ ശലോമോൻ്റെ ആലയം, തേജസ് ഇറങ്ങിയ ആലയം, അടഞ്ഞുപോയ ആലയം. ഇന്ന് ലോക്ക്ഡൗൺ അല്ലേ, പൂട്ടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. 28:29 വായിക്കുന്നത് അങ്ങനെയാ. വായിച്ച വാക്യം 29:29
ദൈവത്തിന്റെ സ്തോത്രം. ആലയത്തിന്റെ വാതിൽ അടച്ച് 24 ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ച് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് യെരുശലേമിന്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ഉണ്ടോ 10 തലമുറയ്ക്കപ്പുറത്ത് മഹത്വമിറങ്ങിയ ആലയം ഇന്ന് പോലീസ് വന്ന് പൂട്ടി, കോടതി അത് സീൽ വെച്ചു. സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയ നിഴല്. 10 തലമുറ ഭരിച്ച് ആലയത്തെ കൊണ്ട് കോടതിയിൽ കെട്ടി, ആലയത്തെ കൊണ്ട് പോലീസിൽ ഏൽപ്പിച്ചു. ദൈവഹിതമില്ലാത്ത അനുരഞ്ജനങ്ങൾക്ക് തയ്യാറാകുമ്പോൾ, ദൈവഹിതമില്ലാത്ത, ഞാൻ ഇന്നലെ രാത്രി പ്രസംഗിച്ച വിഷയം, 3 പ്രസക്തമായ ചോദ്യങ്ങൾ അവര് സ്വകാര്യമായിട്ട് ഒലിവിൽ വെച്ച് ചോദിക്കുക. അങ്ങയുടെ വരവിന്, ലോകാവസാനത്തിന്, ഒപ്പം തന്നെ ഈ ആലയത്തിൻ്റെ തകർച്ചയ്ക്ക് ലക്ഷണം എന്താ? ഓരോന്നും യേശു വിവരിക്കുന്നുണ്ട്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കുന്ന ഒരു കാലം. ദൈവമക്കളെ, അവിടെ ക്രിസ്തു, ഇവിടെ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ നിങ്ങളെ തെറ്റിക്കുന്ന ഒരു കാലം. ഭക്തിപരിത്വമായ പ്രവർത്തികൾക്ക് വേണ്ടി ആളുകൾ മുതിരുന്ന ഒരു കാലം. ഇങ്ങനെ ദുരന്തപൂർണമായ ശലോമോനി ശേഷം 10 തലമുറ ഇങ്ങനെ, ഇതിനകത്ത് എണ്ണം പറയാനുള്ള രാജാക്കന്മാരേ ഉള്ളൂ. ഇസ്രയേൽ വേറിട്ട് പോയി, അവരെ വിഗ്രഹാരാധികളായിട്ട് മാറി. ആ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഗോത്രങ്ങളായ ഹൂദിയ ഗോത്രങ്ങൾ. പക്ഷേ അവരുടെ ഇടയിൽ സംഭവിച്ച മ്ലേച്ഛത, ലോക്ക് ദ ഡോർ, സ്തോത്രം, അടച്ചു വാതിൽ, ആലയത്തിൻ്റെ വാതിൽ അടച്ചു. പ്രതീക്ഷയുണ്ടോ? അതാ ദൈവപ്രവൃത്തിയുടെ ഒരു പ്രത്യേകത. ഇങ്ങനൊരു വാക്യമുണ്ട്, കരിമരവും കരിവേലകവും വെട്ടിയാലും, കുറ്റി എത്ര പട്ടുപോയാലും, വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ തളർക്കും. എന്നെ അത്ഭുതപ്പെടുത്തുന്നു, ആകാശിനെ കുറിച്ചൊന്നും ഒത്തിരി പറയാനില്ല. ഏറ്റവും അവസാനത്തെ വാക്യം, അവന്റെ മകനായി സ്കിയാവ് അവന് പകരം രാജാവായി. 29:1 സ്കിയാവ് 25 വയസ്സിൽ തുടങ്ങി 29 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അബിയ എന്ന് പേർ. അവൾ സെക്കരിയാവിന്റെ മകനായിരുന്നു. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായത്. ശരിക്ക് ഇസ്കിയാവിന്റെ അപ്പൻ ആരാ? ആകാസ അല്ലേ? 29:28 സ്തോത്രം, എത്രാമത്തെ വാക്യ? 27 അല്ലേ? അവന്റെ മകനായ ഇസ്കിയാവ് അവന് പകരം രാജാവായി. പക്ഷെ 29:2 പറയ, അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലൊക്കെയും പ്രസാദമുള്ളത് ചെയ്തു. ഇസ്കിയാവിന്റെ നേരെ അപ്പൻ ആകാസ. ആകാസ് ചെയ്തതനുസരിച്ചാണെങ്കിൽ ഇപ്പൊ പൂട്ടപ്പെട്ട് കിടക്കുന്ന ആലയം എവിടുന്നേലും ഒരു JCB കൊണ്ടുവന്ന് അതിന്റെ അടിത്തറ എന്ത് ചെയ്യണം? ഇളക്കണം. അതാ ഇസ്കിയാവ് ചെയ്യണ്ടേ. പക്ഷെ അവൻ ആരാധിച്ചു, ആകാശ ആരാധിച്ചതുപോലല്ല, അവന്റെ അപ്പനായി യോദാം ആരാധിച്ചതുപോലല്ല, അവന്റെ അപ്പനായി ഉസ്സിയാവ് ആരാധിച്ചതുപോലല്ല, അവന്റെ അപ്പനായ അമസ്യാവിന്റെ കാലം പോലല്ല, അവന്റെ അപ്പനായ യോവാഷിന്റെ കാലം പോലല്ല, അവന്റെ അപ്പനായ അഗസിയാവിന്റെ കാലം പോലല്ല, അവന്റെ അപ്പനായ രഹോബയാവിന്റെ കാലം പോലല്ല, യഹോഷാഫാത്തിന്റെ കാലത്തിനപ്പുറത്ത്, ആസയുടെ കാലത്തിനപ്പുറത്ത്, അബിയാവിന്റെ കാലത്തിനപ്പുറത്ത്, രഹോബയാവിന്റെ കാലത്തിനപ്പുറത്ത്, ശലോമോന്റെ കാലത്തിനപ്പുറത്ത്, പെട്ടകം തോളിൽ വെച്ച് തന്നെ താൻ മറന്ന് ദൈവം പാകെ നൃത്തം ചെയ്ത ഒരു വല്യപ്പന്റെ ചരിത്രം അവന് പറയുവാനുണ്ട്. ആ വല്യപ്പന്റെ പേര് ദാവീദ് എന്ന. ആ ദാവീദ് എങ്ങനെ ദൈവത്തെ ആരാധിച്ചോ, അതുപോലെ അവൻ ദൈവത്തെ ആരാധിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ,
ജാതികളുടെ വഴിപ്പെടിക്കരുത്, പിന്തുടർച്ചകളല്ല ദൈവിക നിയോഗങ്ങൾ. കാട്ടിൽ നിന്ന് ദൈവം വിളിച്ചിറക്കി അഭിഷേകം ചെയ്തെന്നുള്ള ഒരു തിരിച്ചറിവ്. ശൗലിന്റെ മകളായ മീകൾ ചോദിക്കുക, ഇസ്രയേലിന്റെ രാജാവാണോ ഇത്രമാത്രം തന്നെത്താൻ വികൃതനാകുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കാട്ടിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്ന എൻ്റെ ദൈവം, ഞാൻ ഈ ആരാധിക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ പ്രവർത്തിക്കുന്നത് മനുഷ്യനോടുള്ള പ്രതിബദ്ധത വെളിപ്പെടുത്തുവാനല്ല, എന്നെ വിളിച്ച എൻ്റെ ദൈവം. ഇത്രമാത്രം വിശ്വസ്തതയോട് ആകാശിൻ്റെ ചരിത്രം ദുരന്തപൂർണമായി യെരുശലേമിൽ അവസാനിക്കുന്നു. രാജാക്കന്മാരുടെ കല്ലറയിൽ അല്ല താനും. പക്ഷേ ആരാധിച്ച ഹിസ്കിയാവിൻ്റെ ചരിത്രം ആരംഭിക്കപ്പെടുകയാണ്. വായിക്കണം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 38:8. ആ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹിസ്കിയാവിൻ്റെ ചരിത്രത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ ദൈവപ്രവർത്തികളെ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. 38:8, ആഹാസിൻ്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു വന്നു. എന്നാ കാര്യം? 38:1 വായിച്ച മാസം 38:1, ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. ദൂത, എന്താ ദൂത്? മരിക്കും, നീ മരിച്ചു. അടുത്ത വാക്യം, സൗഖ്യമാകില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു. സൗഖ്യമില്ലാത്ത രോഗമാണ്, നീ മരിച്ചു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുമരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. എത്രാമത്തെ വാക്യം? രണ്ടാമത്തെ വാക്യം. 2-4 വാക്യങ്ങൾ അവന്റെ പ്രാർത്ഥനയാണ്. വായിച്ചാട്ട പ്രാർത്ഥന, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്ന് കണ്ടോ? ഒറ്റ പ്രാർത്ഥന. ഒത്തിരി തട്ടുതകർപ്പം വാക്കൊന്നുമല്ല, ജീവിതാനുഭവത്തെ ഉണർത്തിക്കൊണ്ട് പറയാം. എൻ്റെ അപ്പൻ്റെയോ എൻ്റെ വല്യപ്പൻ്റെയോ എൻ്റെ വല്യ വല്യപ്പൻ്റെയോ കാലം പോലെ അതപ്പതിക്കപ്പെട്ട ഒരു ആത്മീകതയ്ക്ക് തയ്യാറാകാതെ വിശ്വസ്തതയോടങ്ങി ആരാധിച്ചത്, ഏകാഗ്രഹൃദയത്തോടങ്ങേക്ക് വീണുന്നത്, ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ ഒന്ന് ഓർക്കണേ. ഓർക്കുമോ? ഓർക്കും. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും ശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും അവിടുത്തെ നാമത്തോട് കാട്ടുന്ന സ്നേഹവും മറക്കാനുള്ള നിഷ്കളങ്കനെ കുറിക്കൊള്ളുക. ഓർക്കും കേട്ടോ, ദൈവം ഓർക്കും. 2-4 വാക്യങ്ങളിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ 4-8 വാക്യം പ്രാർത്ഥിച്ചവന് ദൈവം കൊടുക്കുന്ന പ്രോമിസാ. 38:1-4 വാക്യം പ്രയറും അതിനെ സംബന്ധിക്കുന്ന ഇൻസിഡൻസുമാണെങ്കിൽ 4-8 വാക്യം പ്രോമിസാ. പ്രയർ ഈസിക്കൽ ടു പ്രോമിസ്. പ്രയർ ഈസിക്കൽ ടു പ്രോമിസ്. പ്രയർ സമം പ്രാർത്ഥന സമം വാക്തത്വം. എന്തോ വാക്തത്വം? പ്രവാചകനോട് ദൈവം പറയാ, വായിച്ചു 6 വായിച്ചു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടത് എന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടതാ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിനക്ക് ആകാശിന്റെ ചരിത്രം അല്ലല്ലോ പറയാനുള്ളത്, നിന്റെ നടപ്പ് ദാവീദിന്റെ വഴികളിലായതുകൊണ്ട് ദാവീദിന്റെ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഏത് അപ്പൻ അടച്ചു കളഞ്ഞ ആലയം അശൂരിന്റെ സഹായം ചോദിച്ചിട്ട് ഫിലിസ്തീൻ ഇസ്രായേൽ എല്ലാം കൂടെ ചണ്ടി ഇങ്ങനെ ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കപ്പെട്ട ആലയം. പക്ഷെ നിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഒരത്ഭുതം ചെയ്യും. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ദൈവമഹത്വത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി തങ്ങളാൽ ആവോള സമർപ്പിക്കപ്പെടുവാൻ ആരൊക്കെ തയ്യാറാകും? പ്രയർ ഈസിക്കൽ ടു പ്രോമിസ്. പ്രാർത്ഥന സമം വാഗ്ദത്തം. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കു പറഞ്ഞാൽ മാറാത്തവൻ, മാറാത്ത ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് ദൈവം ഭാഗം മുട്ടുകുത്താം. എല്ലാ ദൈവമക്കളും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്.
വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ. വചനങ്ങൾ കോരും മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ. വചനങ്ങൾ കോരും പിതാവേ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലല്ലോ. ആ വചനത്തിൽ ഉറച്ചുകൊണ്ടിന്ന് സമർപ്പണത്തോടെ ദൈവമുമ്പാകമോട്ട് കുത്തിയിരിക്കുന്നു. സ്തോത്രം. സകല പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആകാശം ഞങ്ങൾക്കൊരു മാതൃകയാകാതെ ഹിസ്കിയാവിനെ പോലെ ദൈവമുഖവൻ രക്ഷിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. മുട്ടുകുത്തിയ ദൈവമക്കൾക്ക് ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെതാകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അങ്ങവരെ വിടുവിക്കണം. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.